ചേട്ട, കിടിലൻ സംഭവം. ഞാനിപ്പോ ബോംബെയിൽ ഷോയ്ക്ക് പോയല്ലോ, തിരിച്ചു വരുന്ന ഒരു ഫ്ലൈറ്റിൽ എന്റെ കൂടെ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ? ഞാൻ ഒന്നിച്ച് ഫ്ലൈറ്റിൽ, എന്റെ ഇപ്പോഴത്തെ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പുറത്ത് ഞങ്ങൾ ഒന്നിച്ചു വന്നു. ഞാൻ വിശ്വസിക്കത്തില്ല. ദൈവത്തിനാണ് സത്യം. നീ ചുമ്മാ ഇരി. പിന്നെ ഡേ, ഇത് ബെടായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ് നീ കേറി വന്ന് ചുമ്മാ ബെടായി അടിയാ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടാ, പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ കാറിനാണ് ഇങ്ങോട്ട് വന്നത്. അയാൾ ഫ്ലൈറ്റിൽ വന്നു. യാദൃശ്യമായിട്ട് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം ഫ്ലൈറ്റിൽ ഒന്നിച്ച് ഇവിടം വരും. ആരെ പിടിച്ചോണ്ട് സത്യം? ദൈവത്തിനാണ് സത്യം, ഞാൻ കണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറിനെ. എന്താ എന്താ ഒരു തെളിവ്? അങ്ങനെയാണ് ചേട്ടാ, സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒന്ന് വിളിച്ചു ചോദിക്കും, ഞാൻ കൂടെ ഇരുന്ന് യാത്ര ചെയ്തില്ലേന്ന്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ നിച്ചുമാരി അത് വിട്ടുകളാ. അല്ല ചേട്ടൻ വിട്ടുകളഞ്ഞോ, എനിക്കിത് ഇപ്പോഴത്തെ പതിവൊന്നുമല്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാല ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, ബോൽഘാട്ടി പാലസിൽ സിനിമാല എന്നുള്ള പരിപാടി. നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നടന്ന് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ എത്തിയപ്പം ഒരു ടർക്കിഷ് വിരിച്ച് അവിടെ ഒരാൾ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. ഞാൻ സൈഡിൽ നോക്കിയപ്പോ ഹിന്ദി നടൻ അജയ് ദേവ്ഗൺ പുള്ളിയാണ് കിടക്കുന്നത്. ഞാൻ പുള്ളിനെ കണ്ടു, പുള്ളി ഇങ്ങനെ കിടക്കണേ. ഞാൻ ചെന്നിട്ട് അറിയോ അജയ് ദേവ്ഗൺ ചോദിച്ചു. പുള്ളി ആന്ന് പറഞ്ഞു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയി. അജയ് ദേവ്ഗൺ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൊണ്ടു. പുള്ളി അവിടെ എണീറ്റ് പോവുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പുള്ളിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് സിനിമാലയിലുള്ള ആരും അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അല്ല, ഹിന്ദി നടന്റെ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് എന്റെ ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദനം എന്ന് പറഞ്ഞ സിനിമ ബാംഗ്ലൂരിലാണ് ഷൂട്ടിംഗ്. അപ്പം അവിടെ രാവിലെ മുതൽ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പാതിരാത്രി വരെ ഷൂട്ടിംഗ്. ഇങ്ങനെ കുറേ ദിവസം, ഒരു ദിവസം മോഹൻലാൽ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും നാളെ വൈകുന്നേരം ഷൂട്ടിംഗ് ഇല്ല. ഒരു 4:30 ആകുമ്പോൾ നമ്മുടെ രണ്ടുപേരെയും തീരും, പിന്നെ ക്രൗഡിൻ്റെ ഒക്കെ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആരും അറിയിപ്പിക്കരുത്. ഇത്രയും ദിവസം നമ്മൾ ഷൂട്ട് ചെയ്താണ്, നമ്മൾ ഏതെങ്കിലും കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേരും പോയി നല്ല രഹസ്യമായൊരു സ്ഥലത്ത് നിന്നിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നീ തന്നെ സ്ഥലം കണ്ടുപിടി. അപ്പോൾ ഞാൻ അവിടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വിൻസർ കാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഹോട്ടലുണ്ട്, ഡൈനിങ് റെസ്റ്റോറൻറ്റൊക്കെ വലുതാണ്, മൂലയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു കാറിനകത്ത് വന്ന് ഇരുട്ടത്തു കൂടി ഇങ്ങനെ ഇറങ്ങി പോന്നു. പറഞ്ഞാൽ പുള്ളി ഭയങ്കര കാവ്യാത്മകമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാർ അവേ ഫ്രം ദ മാഡനിങ് ക്രൗഡ് എന്ന് പറഞ്ഞിട്ട് ദൂരെ മാറിയിരുന്ന് ഒരു സൂപ്പൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ദൂരെ ഒരാൾ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാൾക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബാംഗ്ലൂർ മലയാളികളെങ്ങനായിരിക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങ് നോക്കിയിട്ട് പോയിക്കൊള്ളും, അങ്ങോട്ട് നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ അയാൾ കൺഫേം ചെയ്യും. അപ്പം മോഹൻലാൽ കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ട് അയാൾ നടന്നു വന്നു, 5-6 സ്റ്റെപ്പ് വരും, പിന്നെ ഇയാൾ നോക്കും, പിന്നെയും തിരിഞ്ഞു നോക്കുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും അയാൾ വന്നിട്ട് പോകും, നമ്മൾ എത്രയും പെട്ടെന്ന് പുള്ളിയെ ഒഴിവാക്കി വിടണം, ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി പോകത്തില്ല. അങ്ങനെ അടുത്ത് വന്നിട്ട് മോഹൻലാൽ എടുത്ത് ചോദിച്ചു, യു ആർ മോഹൻലാൽ? അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, യെസ്, ഞങ്ങളൊരു കഥ ഡിസ്കഷനിലാണ്. ആ, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് താങ്ക് യു പറഞ്ഞത്? ഞാൻ എൻ്റെ ഫ്രണ്ട് ദൂരെ ഇരിക്കുന്ന ആളുമായിട്ട് ബെറ്റ് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരുകാരാണ്. മോഹൻലാലാണെന്ന് ഞാൻ അല്ല എന്ന് പുള്ളി. 1000 രൂപ ബെറ്റ് വെച്ച് നിങ്ങൾ കാരണം എനിക്ക് 1000 രൂപ കിട്ടി. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ആ എൻ്റെ പേരിലല്ലേ 1000 രൂപ കിട്ടിയത്, 500 രൂപ എനിക്ക് തരണമെന്ന് തമാശക്ക്. അപ്പോൾ ആൾ പറഞ്ഞ് അത് ഞാൻ തരായിരുന്നു, പക്ഷേ വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്, രാവിലെ ഇതേപോലെ ജാക്കി ഷെറോഫ് വന്നിരുന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനോട് ബെറ്റ് വെച്ച് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ജാക്കി ഷെറോഫ് അല്ലായിരുന്നു. അങ്ങനെ രാവിലെ 1000 പോയി, ഇപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അല്ല, ഈ ചെന്നെന്ത് പറയുന്നുള്ളൂ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സ്വന്തം വല്യമ്മ, ഞാൻ പോയിട്ടില്ല, എൻ്റെ വല്യമ്മ എൻ്റെ കുടുംബമൊക്കെ കൂടെ മൂകാംബിക അമ്പലത്തിൽ പോയി. മൂകാംബിക അമ്പലത്തിൽ പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് നടൻ വിക്രം മൂകാംബിക അമ്പലത്തിൽ നിൽക്കുന്നു, പുള്ളി ഒരു മൂലയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് പേരെ കൂടി കണ്ട് ഇങ്ങനെ പോകണ്ട. അപ്പോൾ എൻ്റെ വല്യമ്മ പുള്ളിക്കാരനെ കണ്ടിട്ട് ഇങ്ങനെ രണ്ട് കൈയും കണ്ട് കാണിച്ച്. പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല കാര്യമായിട്ട്, പുള്ളി മൈൻഡ് ചെയ്തില്ല. പുള്ളി റണ്ടൊക്കെ വെച്ച് വന്നപ്പോഴേ എൻ്റെ വല്യമ്മ ഓടി ചെന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് വിക്രത്തിനോട് പറയാ, അധികം ഷൈൻ ചെയ്യൊന്നും വേണ്ട, ഞാൻ പിഷാരടിയുടെ വല്യമ്മയാണ്. അപ്പോ ഇത് വന്നതാരാ എന്താ പറഞ്ഞെന്നറിയാതെ വിക്രം ഒരു എക്സ്പ്രഷൻ ഇട്ടു എന്നാണ് കേട്ടത്. അത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഇതുവരെ. അല്ല, ഈ എക്സ്പ്രഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഓർത്ത് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് കുറച്ച് ഇപ്പോഴും നമുക്ക് ഒരു സീൻ അഭിനയിക്കുമ്പം ഭയമാണ്, ഇപ്പോഴും അതിനകത്തൊന്നും എന്താ പറയുന്നത് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇത്രയും സിനിമ അഭിനയിച്ചതൊന്നുമല്ല. ഇത് ഈ ഷോട്ടിൽ ഈ എക്സ്പ്രഷൻ ശരിയാകുമോ, ഡയറക്ടർ ഓക്കെ പറയുമോ, ക്യാമറാമാൻ ഓക്കെ പറയുമോ, അങ്ങനത്തെ ടെൻഷനിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ
ഫസ്റ്റ് ഡേ കഥയൊക്കെ കേട്ടിട്ടുണ്ട് എങ്കിലും ഇത് എടുക്കുമ്പോൾ സീൻ എന്താണ് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മുകേഷിൻ്റെ വീടാണിത്, മുകേഷിൻ്റെ ഫാദറും മദറും സഹോദരി. സഹോദരി എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരിയാണ്. സഹോദരി ഇല്ല, ഒരു ദിവസം കാണാതിരിക്കത്തില്ല, അത്രമാത്രം സഹോദരൻ സഹോദരി ബന്ധം അങ്ങനെയുള്ള ഒരിതാണ്. അപ്പം നിങ്ങൾ നാലുപേരും കൂടെ കാറിലിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് വന്നു, അതൊക്കെ നമ്മളിനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. മൂന്ന് പേരും മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്നും കരകയറി മുകേഷ് ഇങ്ങനെ വരുന്നതാണ് മുകേഷിൻ്റെ കഥാപാത്രം. ഇത് ഈ അതിനുശേഷം ഈ വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഓർമ്മകൾ അത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അച്ഛൻ അമ്മ സഹോദരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് ഒരെണ്ണം. ഈ കാർ ആക്സിഡൻറ്റ് മനഃപൂർവ്വമായിട്ട് സ്വത്ത് തട്ടാൻ വേണ്ടി ഒരു അമ്മാവനാണ് ഇത് പ്ലാൻ ചെയ്തെന്നുള്ള വിവരവും മുകേഷ് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും മനസ്സിലുണ്ട്, വൈരാഗ്യം. ആ വൈരാഗ്യവും ആ ദുഃഖവും സ്നേഹവും എല്ലാം ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുറച്ച് നാട്ടുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സീൻ. ഞാൻ ടെൻഷനായി, ഇത്രയും വലിയൊരു ഹെവി എക്സ്പ്രഷൻ എന്ത് കൊടുക്കും? അമ്മാവനോടുള്ള ദേഷ്യം, ഇത് പ്ലാൻ ചെയ്ത് അച്ഛൻ അമ്മ സഹോദരി ആക്സിഡൻറ്റ്, ആദ്യമായിട്ട് വീട്ടിൽ വരുന്നു, ഹോണ്ടഡ് ആയിട്ടുള്ള വീട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ വെച്ചിട്ട് എന്താ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയോടുകൂടി നമ്മളിങ്ങനെ ചെയ്യുമ്പം ഡയറക്ടർ എന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം, ഇത്രയൊക്കെ കാര്യമുണ്ടെങ്കിലും ഇതൊന്നും പുറത്ത് കാണിക്കരുത്. മുകേഷ് വളരെ പ്ലെയിനായിട്ട് വന്നാൽ മതി, അല്ല പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും, പിന്നെ ഇത് കാണിക്കുന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പഞ്ച് പോവും. അതുകൊണ്ട് ചുമ്മാ വന്നാൽ മതി. ഇതെല്ലാം എൻ്റെ അടുത്ത് എന്തിനു പറഞ്ഞു മനസ്സിലായിട്ടില്ല. ഞാൻ മറേണ്ടതിലിരിക്കുമ്പോഴേ ഒരാളിങ്ങനെ നിൽക്കുക, അപ്പൊ ആരെയോ കാത്തു നിൽക്കുകയാണ്, ഒന്നിക്കു പുള്ളിക്ക് ട്രെയിനിന് എവിടെയോ പോകണം, അല്ലെ ബസ്സിന് എവിടെയോ പോകണം, ഭയങ്കര റെസ്ലെസ് ആയിട്ടൊരു പുള്ളി ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്ന് പുള്ളിയോട് സമയം എന്തായെന്ന് ചോദിച്ചപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതികരണം പുള്ളിയുടെ ഭാഗത്ത് കണ്ടു. ഞാൻ കാണിച്ചില്ല. അപ്പൊ ചേട്ടൻ എന്നോട് വന്നിട്ട് സമയം എന്തായെന്ന് ചോദിച്ചാൽ മതി കേട്ടാ. പുള്ളി ഞാൻ നീയാണ്? അതെ, ഞാൻ അവിടെ നിന്ന ആളാ. ഹലോ, സമയം എന്തായി? സമയം എന്തായി? പുള്ളിക്ക് എവിടെയോ പോണായിരുന്നു, വൈകിട്ട് നിൽക്കുവാ. പുള്ളി ഓടിക്കളഞ്ഞേട്ടാ സമയം ചോദിച്ചപ്പോ.